സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ബൊറൂസിയ ഡോർട്ട്മുണ്ട് തന്നെ നിർബന്ധിക്കുകയാണെന്നും അതിനായി സമയപരിധി നൽകിയിട്ടുണ്ടെന്നുമുള്ള എർലിംഗ് ഹാളന്റിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ജർമ്മൻ ക്ലബിന്റെ സിഇഒ ആയ ഹാൻസ് ജോക്കിം വാട്സ്കെ. നോർവീജിയൻ താരം നടത്തുന്ന ആരോപണങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി അറിയപ്പെടുന്ന ഹാളന്റിനെ അടുത്ത സമരം ലക്ഷ്യമിട്ട് നിരവധി ക്ലബ്ബുകൾ രംഗത്തുണ്ട്. റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകൾ സജീവമായ ശ്രമങ്ങൾ നടത്തുന്ന താരത്തിന്റെ റിലീസിംഗ് ക്ലോസ് ഈ സീസണിന് ശേഷം 64 മില്യൺ പൗണ്ടായി കുറയുമെന്ന റിപ്പോർട്ടുകളും ശക്തമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണം എർലിംഗ് ഹാളന്റ് ഉന്നയിച്ചത്. ഇതുമൂലം ഫുട്ബോളിൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞ ഹാളന്റിന്റെ വാക്കുകൾ വാസ്തവവിരുദ്ധമാണെന്നാണ് വാട്സ്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഹാളന്റിന്റെ പ്രസ്താവന ഞങ്ങൾക്ക് വളരെയധികം ആശ്ചര്യമുണ്ടാക്കി എന്നതാണ് സത്യസന്ധമായ കാര്യം. കാരണം ഞങ്ങൾ താരത്തോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. ഡോർട്ട്മുണ്ട് ഹാളന്റിന് അന്ത്യശാസനം നൽകിയെന്നത് അസംബന്ധമാണ്. അങ്ങനെയൊരു സമയപരിധി ഞങ്ങൾ നൽകിയിട്ടില്ല. ARDയോട് വാട്സ്കെ പറഞ്ഞത് മാർക്ക റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ടെക്നിക്കൽ സെക്രട്ടറിയായ സെബാസ്റ്റ്യൻ കെഹും സമാനമായ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചത്. 5 ഗോൾ നേടി ബൊറൂസിയ ഡോർട്ട്മുണ്ട് വിജയം നേടിയ മത്സരത്തിന് ശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്തിനാണെന്നറിയാൻ താരത്തോട് സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.